ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കോഫി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കോഫി ഉപയോഗിച്ചിട്ടുള്ള പലതരത്തിലുള്ള ഫേസ് പാക്ക് നമ്മളെല്ലാവരും പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടാവും എല്ലാപ്പോൾ റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ കോഫി ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഒരുവിധ എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഞാൻ കാണിച്ചിരിക്കുന്ന വീഡിയോ ഈ ഒരു ചാനലിൽ കണ്ടിട്ടാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയത് ഇനി ഇതെന്താ കപ്പൊ ഒളിക്കുന്നതാണോ ഇതെന്താ തോല് വറച്ചെടുക്കുന്നതാണോ എന്നുള്ള ഒരുപാട് കമൻസ് വരുന്നത് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇത് പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് ഇതുപോലൊന്നും കളറൊന്നും വരില്ലെങ്കിലും നല്ല നിറം വരാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് പിന്നെ ആദ്യം നമുക്ക് വേണ്ടത് കോഫി തന്നെയാണ് കോഫി ഏത് വേണമെങ്കിലും എടുക്കാം ബ്രൂ കോഫിയാണ് ഏറ്റവും ബെസ്റ്റ് അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടോ ഗോതമ്പിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂണോളം ഗോതമ്പിൻ്റെ പൊടി പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് തൈര് നല്ല കട്ട തൈരാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല അപ്പോൾ തൈര് മുഖത്ത് പറ്റാത്തവരാണെങ്കിൽ പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അതേപോലെ റോസ് വാട്ടർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ റോസ് വാട്ടറാണ് ആണ് അവരുടെ സ്കിന്നിനേറ്റവും ബെസ്റ്റായിട്ട് സൂട്ടാവുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഞാനും പാലും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാൽ എന്ന് പറയുന്നത് പശുവും പാല് എന്താ പറയുക തിളപ്പിക്കുക ഒന്നും ചെയ്യാത്ത പച്ചപ്പാലാണ് അതുപോലെ ഈ സൺ ടാൻ ഉണ്ടല്ലോ ഈ വെയിലേറ്റ് വന്ന കരിവാളിപ്പ് അത് മാറാനെല്ലാം ഇത് നിങ്ങൾക്ക് കൈകളിലെല്ലാം അപ്ലൈ ചെയ്യാനെല്ലാം നല്ലതായിരിക്കും കേട്ടോ അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല ആ ഒരു ഗോതമ്പിൻ്റെ പൊടിയിൽ ഒട്ടും തന്നെ കട്ട കെട്ടാത്ത രീതിയിൽ വേണോ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് അപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഒറ്റ യൂസ് തന്നെ മുഖം നല്ല തിളക്കം വരും കേട്ടോ അപ്പോൾ പെട്ടെന്നൊരു ഗെസ്റ്റെല്ലാം കയറി വരുന്നൊരു മുഖം ഒന്നും എനിക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഞാനിതാ ഇത് നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുഖം നല്ലോണം കഴുകിയതിന് ശേഷം ഇത് മുഖത്തേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് ഞാനിപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നതാണ് അപ്പോൾ കയ്യിൽ നിങ്ങൾക്ക് ടാന് മാറാൻ വേണ്ടിയിട്ട് കൈകളിൽ എവിടെ വേണമെങ്കിലും യൂസ് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന പാക്കാണ് അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുഖം സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മസാജ് ചെയ്യുന്ന സമയത്ത് ഈ താടിൻ്റെ ഭാഗത്തു നിന്ന് മേലിലേക്ക് വേണം നമ്മൾ മസാജ് കൊടുക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ സ്കിന്ന് തൂങ്ങിപ്പോവും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ താടിൻ്റെ ഭാഗത്തുനിന്ന് മേലയിലേക്ക് മസാജ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചെറുപ്പം നിലനിർത്താനും സൗന്ദര്യം വർദ്ധിക്കാനും എല്ലാം സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ മസാജിങ് എന്ന് പറയുന്നത് ജസ്റ്റ് അലോവേറ ജെല്ലെടുത്ത് മസാജ് ചെയ്താൽ പോലും നല്ല റിസൾട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ഇതേപോലെ തന്നെ മസാജ് ചെയ്യുക ഞാനിപ്പോൾ നല്ല രീതിയിൽ ചേ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഡ്രൈ ആവുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നിങ്ങൾ മുഖത്ത് എന്തായാലും ഇത് വെക്കണം അതിനുശേഷം മാത്രമേ ഇത് കഴുകി കളയാൻ വേണ്ടി പാടുള്ളൂ അപ്പോൾ ഇത് ഡ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കണ്ടോ ഇത് ഡ്രൈ ആയത് അപ്പോൾ നല്ലോണം അങ്ങ് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ അതായത് ഗോതമ്പിന്റെ പൊടി നന്നായിട്ട് ഡ്രൈ ആയാലും നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നിങ്ങൾ എന്തായാലും വെക്കുക അതിന് ശേഷം നിങ്ങൾക്ക് കൈ കളയുക അപ്പോൾ ഞാനിത് സാധാരണ വെള്ളത്തിലാണ് കൈ കളയുന്നത് തണുത്ത വെള്ളത്തിൽ കഴുകുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് എല്ലാവരുടെ വീട്ടിലും ഫ്രിഡ്ജും തണുത്ത വെള്ളമൊന്നും ഉണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ നോർമൽ വാട്ടർ മതി എന്ന് പറഞ്ഞത് ഉള്ളവർക്ക് തണുത്ത വെള്ളത്തിൽ കഴുകുക കേട്ടോ അപ്പോൾ കഴുകുന്ന സമയത്തും ഇതേപോലെ തന്നെ നിങ്ങളൊരു ചെറിയ മസാജ് കൊടുക്കും വേണം കഴുകി ളയൻ അങ്ങനെ ചെറിയ മസാജ് കൊടുത്താൽ ഞാൻ പറഞ്ഞല്ലോ ഫേസിൻ്റെ നല്ലതാണ് അതുപോലെ തന്നെ റിസൾട്ടും ബെസ്റ്റായിരിക്കും ഇത് ഡെയിലി നിങ്ങൾക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഡെയിലി ഈവനിങ് ടൈമിലാണ് നിങ്ങൾ ഏത് ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈവനിങ് ടൈമിൽ നമ്മൾ ചെയ്താൽ പിന്നെ നമ്മൾ പുറത്ത് പോയാൽ തന്നെ സൺലൈറ്റ് ഒന്നും ഇല്ലല്ലോ ഈ രാവിലെയല്ല ഫേസ് പാക്ക് ഇട്ടിട്ട് പിന്നെ നിങ്ങൾ പുറത്തെല്ലാം പോകുന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ടൊരു കാര്യമില്ലാണ്ടായിപ്പോ അപ്പോൾ എപ്പോഴും എന്ത് ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഈവനിങ് ടൈമിൽ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാൻ പറ്റുമ്പോൾ കയ്യിൽ വന്നൊരു റിസൾട്ട് കണ്ടോ നല്ലൊരു തിളക്കം കിട്ടും ഫസ്റ്റ് യൂസ് തന്നെ നല്ലൊരു എന്താ ഒരു പൗഡറിട്ട പോലെ ഉണ്ടാവും നല്ലൊരു റിസൾട്ടാണ് കിട്ടുക സ്കിന്നു നല്ല സോഫ്റ്റ് ആവും നല്ല തിളക്കം വരും അതേപോലെ തന്നെ കളറും വരും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം എൻ്റെ രണ്ട് കൈയും തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് കാണുന്നുണ്ട് പക്ഷേ ക്യാമറയിൽ അത്ര വിസിബിൾ അല്ല നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ട്രൈ ചെയ്തതിന് ശേഷം മാത്രം അറിയിക്കുക കേട്ടോ ട്രൈ ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ റിസൾട്ട് അറിയിക്കാൻ വേണ്ടി നിൽക്കരുത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇതേപോലെ തന്നെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടോ നോക്കിയിട്ട് മാത്രം നിങ്ങൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്താലും മതി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കേട്ടോ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്